എന്നിട്ട് എന്താണ് യുസന്നു തൗമീനുൻ അഖിബഹ, ഈ അമ്മന എന്ന് പറഞ്ഞാൽ കാല ആമീൻ എന്ന് പറയും, അയിന്ന് വന്നതാണ്. അല്ലാതെ അമ്ന് നൽകി എന്ന് പറയുന്ന ഒരു അമ്മന വേറെ ഉണ്ട്. അമ്മന എന്ന് പറഞ്ഞാൽ അമ്ന് നിർഭയത്വം നൽകി എന്ന് പറയുന്ന ഒന്നുണ്ട്, ആ അമ്മനയല്ല ഇത്. കൗലു ആമീൻ എന്ന് പറഞ്ഞ മസ്തര തഫ്സീർ ചെയ്തപ്പോഴേ അമ്മന കാല ആമീൻ ആണെങ്കിൽ തൈമീൻ എന്നല്ലേ കൗലു ആമീൻ എന്നല്ലേ ആമീൻ പറയൽ, അത് സുന്നത്തുണ്ട്. ആ അതെ, ഒന്നിടത്ത് ഖിലാഫുല്ലൗല കൊണ്ട് എന്താണ് ഔലയാണെന്നർത്ഥം. ഇനി ബി തഖ്ഫീഫി, ഈ ആമീൻ എന്ന് പറഞ്ഞതിന്റെ ലുഗത്ത് പറയുന്നത് അത് തഖ്ഫീഫായിട്ടാണ്, അതായത് മീമിന് തഖ്ഫീഫ് ആമീൻ. വൽ മദ്ദി, മദ്ദുണ്ട്, പിന്നെ മദ്ദുൽ ഹംസയാണ്, അപ്പൊ ആമീൻ തന്നെ നീട്ടിയിട്ട്. വ ഹസുന സിയാദത്തു റബ്ബിലാലമീന, പിന്നെ അവിടെ ആണെങ്കിൽ അഞ്ച് ലുഗത്തുണ്ട് എന്നാ ശരിക്കും. അതായത് ഇബാറത്തുൽ ബാജൂരി ബി മദ്ദിൽ ഹംസത്തി, ഇവിടെ വൽമദ്ദി എന്നല്ല പത്തുൽമീനിലുള്ള, എന്തിന് മദ് എന്ന ഹംസക്ക് മദ്, വ തഖ്ഫീഫിൽ മീമി, മീമിന് എന്താണ് ഇവിടെ ബി തഖ്ഫീഫി എന്നല്ലേ മീമു എന്ന് പറഞ്ഞില്ല, അപ്പൊ മീമിനെ എന്ത് ചെയ്യുക തഖ്ഫീഫാക്കുക, അപ്പൊ രണ്ട് ലുഗത്തായല്ലോ, അല്ല അപ്പൊ ഒരു ലുഗത്ത്. അത് മാൽ ഇമാലത്തി വാദ്മിഹ, ഇമാലത്തുണ്ടായിട്ടും ഇല്ലാതെയും. അപ്പോ ആമീൻ എന്ന് പറഞ്ഞെടുത്ത് മീമിന്റെ ശേഷമുള്ള യാഹിനെയാണ് ഇമാലത്താക്കുക, കസറിന്റെ ഭാഗത്തേക്ക്, അല്ല അതന്നെ ഇമാലത്ത് വരെ അങ്ങനെ. അപ്പൊ വരുക എന്ത് ആമേൻ നാവും, അപ്പൊ ആമേൻ നാവും, അങ്ങനെ ആമേൻ എന്നും ആവും, പിന്നെ വാദ്മിഹ ഇമാലത്തില്ലാതെ ആമീൻ എന്നും ആയി, അപ്പൊ രണ്ടു രൂപത്തായി. പിന്നെ ഇനി വബിൽ കസരി, ഈ മദ്ദില്ലാതെ, അലിഫിന് മദ്ദില്ലാതെ, അലിഫിന് മദ്ദില്ലാതെ ആവുമ്പോ അമീൻ എന്നാവും. പിന്നെ ലാക്കിന്നൽ മദ്ദു അഫ്സഹു, മദ്ദില്ലാതെ ലുഗത്തുണ്ടെങ്കിലും മദ്ദുള്ളതാണ് അഫ്സഹായ ലുഗത്ത്. ആ അത്രേ ഉള്ളു, ആന്ന് പറഞ്ഞു നീട്ടാൻ അതില്ല, അതിന്റെ വിശാംശയൊന്നും അല്ലല്ലോ. ആമീൻ എന്ന് പറഞ്ഞ സാധാരണ ചെറിയ മദ്ദാണ്. പിന്നെ പിന്നെ വയജൂസു, അപ്പൊ മൂന്ന് ലുഗത്തായില്ലേ, വയജൂസു തഷ്ദീദുൽ മീമി മഅൽ മദ്ദി വൽ ഖസരി, അത് അസ്ലിയ മദ്ദുള്ളു. പിന്നെ വയജൂസു തഷ്ദീദുൽ മീമി, ഇനി മീമിന് ഷദ്ദ് കൊടുക്കാം, ആ മീമിന് ഷദ്ദ് കൊടുക്കുമ്പോ മഅൽ മദ്ദി ആമീൻ നൗ, മദ്ദുണ്ട്. ഇനി വൽ ഖസരി അമ്മീൻ എന്ന് ഖസറായിട്ട് മദ്ദില്ലാതെ, അപ്പൊ പിന്നെ ആമീൻ എന്ന് സാധാരണ പറയും പോലെ തന്നെ അതാണ് അഫ്സഹ്. ഇനി ആമേൻ എന്നിങ്ങനെ എന്താണ് ഇമാലത്തും ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അമീൻ എന്നും ഉണ്ട്, ആമീൻ എന്നിങ്ങനെ. ആ അത് ചിലവർ ശബ്ദ കൊടുക്കലുണ്ട് അല്ലേ, മീമിനൊരു ശബ്ദ ചിലവർ കൊടുക്കലുണ്ട്. പിന്നെ എന്ന പോലെ അമ്മീൻ എന്നിങ്ങനെ കസറായിട്ട് ശ്രദ്ധയില്ലാതെയും. അല്ലല്ല മീമിന് ഫറവിയല്ലേ ആരിലാണ്, അതെ അത് വേണമെങ്കിൽ കുറച്ചധികം നീട്ടാം, ആ മീമിന് വേണമെങ്കിൽ കുറച്ചധികം കൂട്ടാം. ആ ഏ ആ അതെ, ഇപ്പൊ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആമീൻ പറഞ്ഞ ലോകത്തൊന്നും പെട്ടിട്ടില്ല എന്നല്ലേ, ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആമീൻ വേറെ ലോകത്താണ്. അപ്പൊ അത് മാറ്റിയിട്ട് ഇപ്പറഞ്ഞ ഏതെങ്കിലും ഒരു ലോകത്താക്കുക എന്നാലേ പറ്റുള്ളൂ അല്ലേ. അതിപ്പോ ആറ് ലോകത്ത് അല്ല അഞ്ചു ലോകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അതിലേതെങ്കിലും ഒന്നായിരിക്കണം എന്നാലേ പറ്റുള്ളൂ. ആ ഇസ്മുഫീലാണ്, അത് ശേഷം വരുന്നുണ്ട് പറയാം. ഏത് ഇമാലത്തുള്ളതല്ലേ, ആ ഇമാലത്തുള്ളത് പറഞ്ഞാല് ആൾക്കാരെന്ത് ചില പള്ളിയിലെ ജോലി പോവും. ഏ ആ അത് അറിയാത്തോണ്ടാണ്, അത് എന്ത് ചെയ്യാ ആദ്യം ഫാത്തിഹ ഒരു ദിവസം പഠിപ്പിക്കുക, അപ്പൊ കിതാബൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. ആരുടെ ഖിറാഅത്താന്ന് നോക്കണം. ആ അതെ ആ ഉണ്ടാവും.
ആ അതുപോലെ ഈ പിന്നെ ഖുറാൻ എന്ന് പറയല്ലോ, ഖുറാൻ അങ്ങനെ ലോകത്തുണ്ട്. അതിപ്പോ പൊതുജനങ്ങൾ കേട്ടാൽ ഒരു മോശമായി തോന്നും. കത്തേന്റെ അംശമായിട്ട് അത് തഹ്സീലാക്കിയിട്ട് ഖുർആൻ എന്ന് പറഞ്ഞ കത്തേയും പേരല്ലേ ഖുർആൻ എന്നാകുക, അങ്ങനെ തഹ്സീലാക്കിയാൽ ഖുറാൻ എന്നല്ലേ ഇവര്. പക്ഷെ അത് പൊതുവെ കേട്ടാൽ ഒരു മോശമായി തോന്നും, അങ്ങനല്ല. അങ്ങനെ ലോകത്തുണ്ട് അവിടെ. ആ മോമിനി എന്നുള്ളടുത്ത് മോമിനീൻ എന്ന് പറഞ്ഞ അംസ, അത് നമ്മളെ ജലാലയനി തഫ്സീറിൽ കുറേ തഫ്സീലും മറ്റതും ഇങ്ങനെ കൃത്യമായിട്ട് എണ്ണി പറയുന്ന സാധനങ്ങൾ. ഇവിടെ ഇങ്ങനെ തഷ്ദീദാക്കിയാൽ വേറൊരു വിഷയമുണ്ട്. ഈ അമ്മീൻ എന്ന് പറഞ്ഞാലേ, ആമീൻ എന്ന് പറഞ്ഞാലേ എന്താണ് അമ്മ എന്ന് പറഞ്ഞതിൻ്റെ ഇസ്മുഫായിലായിരിക്കുമല്ലോ. അമ്മ എന്ന് പറഞ്ഞാൽ കസദ എന്നാണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ നിസ്കാരം ബാത്തിലാവോ? ഈ ആമീൻ എന്ന് പറഞ്ഞതിൻ്റെ ലുഗത്തുണ്ട് എന്നാ ഇപ്പൊ പറഞ്ഞത്. നിസ്കാരത്തിൽ അത് പറയണം എന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാകാതിരിക്കണം. ഭാഷയിൽ ലുഗത്തുണ്ടായതിന് മാത്രം പറ്റൂലല്ലോ. ഇപ്പൊ പറഞ്ഞത് ഭാഷാപരമായ ലുഗത്താണ് അഞ്ചെണ്ണം പറഞ്ഞത്. പിന്നെ വലോ ശദ്ദതഹു ലം തബുത്തുൽ സലാത്തുഹു എന്ന് പറഞ്ഞ് പിന്നെ ഇഖ്നായിൽ ഖതീബ് ഷിർബിന് പറയുന്നു, അങ്ങനെ മീമിന് ശബ്ദം കൊടുത്താൽ നിസ്കാരം ബാത്തിലാവില്ല. കാരണം ഈ ഖസ്ദിഹി അദ്ദുആ ആമീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുമ്മ സ്തജിബ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ ദുആ ആണല്ലോ, അല്ലാതെ അമ്മ എന്ന് പറഞ്ഞാൽ വെറും കസദ എന്നുള്ളതല്ല, ദുആ ഉദ്ദേശിച്ചു എന്നാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ നിസ്കാരം ബാത്തിലാവൂല എന്ന് പറഞ്ഞു. എന്നാല് തൊഫയിൽ പറയുന്നതിൽ കുറച്ചുകൂടി വിശദീകരണമുണ്ട്. അതായത് ഇത് ഇത്തലാക്കാക്കിയാൽ ബാത്തിലാകും എന്ന് പറയാം. ജൂസുൽ ഇമാലത്തു വൽ ഖസ്റു മാ തഖ്ഫീഹിഹ വ തശ്ദീദിഹ, ഇതൊക്കെ പറ്റും. ലി അന്നഹു ലാ യുഹില്ലു ബിൽ മാന, ഇപ്പറഞ്ഞതിനൊന്നും മാനക്ക് എന്ത് വരുന്നില്ല. വഫീഹ അത്തശ്ദീദു മാൽ മദ്യയിലെ, അവിടെ മാത്രമേ വരുള്ളൂ. ഈ ആമീൻ എന്നിങ്ങനെ പറയുമ്പോ വമാനാഹ ഖാസിദീൻ എന്നാണ് അർത്ഥം. അമ്മ എന്ന് പറഞ്ഞാല് ഖസദ എന്നാവുമ്പോ എന്താ ആമ് എന്ന് പറഞ്ഞാൽ ഖാസിദ് എന്നാണ്, അതിന്റെ ജമ്മാണല്ലോ ആമീൻ എന്ന് പറയല്. അപ്പൊ ഖാസിദീൻ എന്നാവും അർത്ഥം. അപ്പൊ ആ ഒന്നിലേക്ക് മാത്രമാണ് ഈ പറയുന്നത്. ഫൈൻ അത്താബിഹ വറാദ ഖാസിദീന ഇലൈക വന്ത അക്രമുമിന്നൻ തുഹയ്യിബ ഖാസിദൻ, കരുതി എന്ന് പറഞ്ഞാൽ ആരെ കരുതിയെന്ന, നിന്നെ കരുതിയെന്ന് അള്ളാഹനോട് പറയാണ്. നീയാണെങ്കിലോ നിന്നെ കരുതിയവനെ പരാജയപ്പെടുത്തുക, നിരാശപ്പെടുത്തുന്നവനേക്കാൾ അക്രമാണ്, കറമുള്ളവനാണ് എന്ന് കരുതിക്കൊണ്ടാണെങ്കിൽ ലം തബുത്തുൽ സലാത്തുഹു, നിസ്കാരം ബാത്തിലാവൂല. കാരണം ലി തലമുനിഹി അദ്വാ. അപ്പോ ഷിർബിനി പറഞ്ഞതിന്റെ വിശദീകരണം അത്. അപ്പൊ അവിടെ ദുആ കരുതി. പിന്നെ ഔ മുജറദ് ഖാസിദീൻ ബത്തലത്ത്, അല്ല വെറും ഖാസിദീൻ എന്നാണ് കരുതുന്നത് എന്നുണ്ടെങ്കിൽ അപ്പൊ നിസ്കാരം ബാത്തിലാവും. ഇതിപ്പോ ഒന്നും കരുതാണ്ടല്ലേ ഇപ്പൊ പറയുന്നേ, ഒന്നും കരുതുന്നില്ലല്ലോ, വെറും ആമീൻ എന്നല്ലേ പറയുന്നേ. വെറുതെ ആമീൻ എന്ന് പറഞ്ഞ നിസ്കാരം ബാത്തിലാവും ഇല്ല. അതാ ഈ പറഞ്ഞ ബാക്കി നാല് ലുഗത്ത്, ഇപ്പൊ അറബി ഭാഷ അനുസരിച്ചാണ് നമ്മൾ അഞ്ച് ലുഗത്ത് പറഞ്ഞത്. ഇതിൽ നിസ്കാരത്തിൽ ഏതൊക്കെ പറയാം, നാലെണ്ണം പറയാന്നുള്ളത് കുഴപ്പമൊന്നുമില്ല. അഞ്ചാമത്തെ ഈ ആമീൻ എന്ന് പറഞ്ഞ മീമിന് ഷെദ്ദും എന്ന പോലെ ആ മദ്ദുള്ള ലുഗത്തിന് ഇങ്ങനെ പ്രശ്നമുണ്ട്. ഇത് അറബികളുടെ ലുഗത്താണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ. നമ്മള് നിസ്കാരത്തിൽ പറയുന്ന മാത്രല്ല, അറബി ഭാഷയിലുള്ള ഒരു കെലിമത്താണല്ലോ. ആ അലിഫിന് അതെ, അലിഫിന് മദ്ദും മീമിന് ഷെദ്ദും. ആമീൻ എന്നിങ്ങനെ പറയുമ്പോ അതെ, ഇപ്പോഴത്തെ ആളുകളുടെ ആമീൻ അതാ പറയുന്നത്. ആ മീമിന് ശബ്ദ വരുന്നുണ്ട്. അപ്പൊ മീമിന് ശബ്ദ എന്ത്, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ദുആ എന്ന കരുത്തില്ലാതെ ഈ തലമുനി ദുആ എന്ന് പറഞ്ഞ പോലെ എന്ത്, ഷിർബിന് പറഞ്ഞ ദുആ കരുതൽ ഇല്ലാതെ വെറും ഒന്നും അറിയാണ്ട് ആമീൻ എന്ന് പറഞ്ഞ നിസ്കാരം പാത്തിലാണ്. ഇപ്പൊ ഒരാളുടെ നിസ്കാരം പാത്തിലായി. അതായത് ആ അധികം നീട്ടി വരുമ്പോൾ ലാസിമായ മദ്ദിന്റെ രൂപത്തിലേക്ക് വരും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ശേഷമുള്ള അക്ഷരം മുഷദ്ദായിട്ട ഉച്ചാരണം വരിക. ഒക്കതായിലം യുരിത് ചെയ്യാൻ ഒന്നും ഉദ്ദേശിച്ചില്ല, വെറുതെ എങ്ങനെയാണ്ട് ചെയ്താലും നിസ്കാരം പാത്തിലാവും എന്ന. അല്ലല്ല ഏ
എന്ന് പറഞ്ഞെടുത്ത് പറയുന്നു ഷെർവാനി പറയുന്നു വഫിൽ ബുജൈരിമി അനിൽ ശൗബരി വഫിൽ കുർദി അനിൽ കല്യൂബി വൽ മുഅ്തമദു അന്നഹ ലാ തബ്തുലു ഫീ സൂറത്തിൽ ഇത്തലാഖ്. തൊഴിഫാർഞ്ഞാൻസ് ബാത്തിലാവും. എന്നാൽ പിന്നെ കല്യൂബിയും എന്ന പോലെ ശൗബരിയും ഒക്കെ പറഞ്ഞ അത് ബുജൈരിമിയും കുർദിയൊക്കെ നക്കൽ ചെയ്തു. മുഅ്തമദു അന്നഹ ലാ തബ്തുലു ഫീ സൂറത്തിൽ ഇത്തലാഖ് ഒന്നും കരുതിയില്ല, നിസ്കാരം ബാത്തിലാവൂല എന്നാണ് അഭിപ്രായം. വജറ അലൈഹി ശൈഖുന ഇബാറത്തുഹു وجعل الرملي التشديد اي بقسميه لحنا عند هذا عربي ഭാഷയിൽ ഫസീഹായ എന്ത് ലുഗത്ത് അല്ല, അത് ലഹനാണ് എന്ന് പറയുന്നത്. ഉച്ചാരണത്തിലെ തെറ്റാണ് രണ്ട് ശബ്ദവും, അതായത് മദ് ഉണ്ടായിട്ടും ഇല്ലാതെ ആമീൻ എന്നാണെങ്കിലും അമ്മീൻ എന്നാണെങ്കിലും രണ്ട് ലഹനാണെന്ന് ഇമാം റബി പറയുന്നത്. അഭിനേതൃത്വങ്ങൾ പറഞ്ഞ ലഹനൊന്നും അല്ല, അത് ഫസീഹായ ലുഗത്ത് തന്നെയാണെന്ന്. പിന്നെ കാല വക്കീല ഷാസും മുങ്കറും, അല്ല ഇത് ലുഗത്തിൽ തന്നെ ഷാസും മുങ്കറുമാണ്. അപ്പൊ അവിടെ മൂന്നഭിപ്രായമായി, ഇത് വസിയ ആണോ ലഹനാണോ ഷാസും മുങ്കറുമാണോ. ലാക്കിൻ ലാത്തബുത്തുലു ബിഹി സ്വലാത്തു ഇല്ലായും കസദ ബിഹി മാനാഹൽ അസ്ലിയ വഹദഹു ഐ ഖാസിദീന, അത് മാത്രം കരുതിയാലേ നിസ്കാരം പാത്തിലാവുള്ളൂ. ബിഖിലാഫി മാലോ കസദ ദുആ വലോമായ മാനാഹൽ അസ്ലി ഔ അത്തലക്ക, നേരത്തെ പറഞ്ഞ പോലെ അസ്ലിയായ മാനന്റെ കൂടെ ദുആ കരുതിയാൽ ബാത്തിലാവൂല, അല്ലെങ്കിൽ ഇത്തലാക്കാക്കിയാലും ബാത്തിലാവൂല. ഫലാ തബ്തുൽ സ്വലാത്തുഹു അലൽ മുഅ്തമദ് ഹീനൈദിൻ എന്നിങ്ങനെ ഇമാം റംലി പറയുന്ന ബാത്തിലാവൂല എന്ന. അത് പൊതുവേ ഈ രീതിയിലുള്ള വിഷയങ്ങളിൽ ഇത്തലാക്കിന്റെ അവിടെ ഇവർ രണ്ടാളും തമ്മിലുള്ള ഖിലാഫാണ്. ഒരു മാന കരുതിയാൽ പിന്നെ നിസ്കാരം ബാത്തിലാകുന്ന സ്ഥലത്ത് പിന്നെ ഇത്തലാക്കാക്കിയാലും നിസ്കാരം ബാത്തിലാവൂല്ലേ, ആ ഇത്തലാഖിന്റെ രൂപത്തിലൊക്കെ ഇബ്നേജർത്തങ്ങൾ പറയുന്ന വാത്തിലാവുന്നു. റംലിമാവ് വാത്തിലാവൂല എന്നും പറയുന്ന ആ ഖിലാഫ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ വലാഹിറു സനിയ, നമ്മളെ ഈ തമ്പീഹിന്റെ സുബഹാനല്ലാഹൊക്കെ പറയുമ്പോ അങ്ങനത്തെ രൂപങ്ങളുണ്ടല്ലോ, ആ ഒന്നും കരുതിയില്ലെങ്കിൽ വാത്തിലാവും എന്ന് പറയും ഇബ്നേജർത്തങ്ങൾ. അതെ അതുണ്ട്, ആ ഉണ്ട്. ഇന്ത്യക്കാലത്തിന്റെ തക്ബീറല്ലേ, അതെ അത് പിന്നെ അതേ പറ്റുള്ളു. അതെ അല്ല, ആമീൻ എന്നുള്ളത് പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കണം. ആമീൻ എന്ന് പറഞ്ഞ മീമ ശ്രദ്ധാക്കി പറയരുത്, നിസ്കാരം പാത്തലാവുന്ന അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ആ റംലിമാമിനെ കുറിച്ചാ പറഞ്ഞു, ഇപ്പൊ നിസ്കാരം പാത്തലാവില്ല എന്ന് ഇപ്പൊ നമ്മള് വിശദമായി വായിച്ചല്ലോ അത്. وظاهر سنيه ان الحسر المذكور مما قاله الرملي وعليه فلعله في غير النهايه الرملي امامنെ കുറിച്ചാണ് ഇപ്പോ ഉദ്ധരിച്ചത്. ഷെദറ പിന്നെ ഇതിൽ കാണുന്നില്ല, ഏത് നിഹായയിൽ അത് പരാമർശം കാണുന്നില്ല. അപ്പൊ അത് വേറെ ഏതോ കിതാബിലായിരിക്കണം അത് പറഞ്ഞത്. അപ്പൊ ഇല്ല, അപ്പൊ കലാമുൻ നിഹായ കമാമറക്കൽ മുഗനി ലാഹിറും വി മുവാഫഖത്തി തുഹ്ഫ ഫലിയുറാജ, അല്ല നിഹായയിലും മുഗനിയിലും ഉള്ളത് ഈ സ്ഥലത്ത് ഇത്തലാക്കാക്കിയാലും നിസ്കാരം പാത്തിലാവും തന്നെയാണ്. അപ്പൊ അത് വളരെ സൂക്ഷിക്കണം എന്നർത്ഥം. റംലിമാവിന് മറ്റേ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞത് നിഹായലല്ല പറഞ്ഞത്, വേറെ ഏതോ കിതാബിൽ പറഞ്ഞ അഭിപ്രായം. ആ ഫത്വ മറ്റായിരിക്കും. അപ്പൊ ഈ ആമീൻ എന്നിങ്ങനെ മീമിന് ശ്രദ്ധാക്കി പറയൽ വിഷയമാണ് എന്നർത്ഥം, അത് കുഴപ്പമാണ്. അപ്പൊ അത് ഇത് സൂക്ഷിക്കണം. പിന്നെ അഖിബ ഹസുന സിയാദ